നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കണം ഒരു മെയ് മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയില്ല മന്ത്രിയുടെ അറിയിപ്പാണ് പുതിയ പെൻഷൻ ഗുണഭോക്താക്കളുടെ ലിസ്റ്റിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം അക്കൗണ്ടിൽ പണമില്ലെങ്കിലും നിങ്ങൾക്ക് പതിനായിരം രൂപ വരെ ലഭിക്കും ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടുള്ളവർക്ക് ലഭിക്കുന്ന ഈ ഒരു സഹായ പദ്ധതിയുടെ വിശദാംശങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രദ്ധിക്കണം എല്ലാ കേന്ദ്ര സംസ്ഥാന ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട അറിയിപ്പുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാൻ ഒന്ന് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത് നിങ്ങൾ ഓരോരുത്തരും യും സപ്പോർട്ട് വളരെയധികം വിലപ്പെട്ടതാണ് അപ്പൊ നമുക്ക് നേരെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഒന്നാമതായി എല്ലാ പൊതുജനങ്ങളും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ് സംസ്ഥാനത്ത് സുരക്ഷ ലൈസൻസ് നിർബന്ധമാക്കുകയാണ് ഷവർമ്മ കഴിച്ച് മരണം റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായി ഭക്ഷ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനകൾ നടക്കുകയാണ് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ടൺ കണക്കിന് പഴകിയ മത്സ്യവും അതുപോലെ തന്നെ ഇറച്ചിയും പിടിച്ചെടുത്ത് നശിപ്പിച്ചിട്ടുണ്ട് ഭക്ഷ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയിൽ വിവിധ ഹോട്ടലുകൾക്കും അതുപോലെ തന്നെ ഒക്കെ നോട്ടീസ് നൽകി ആ കടകൾ അടക്കം ിക്കുകയും ചെയ്തിട്ടുണ്ട് സ്ഥാപനങ്ങൾ മൂന്ന് മാസത്തിനകം ഭക്ഷ്യസുരക്ഷ രജിസ്ട്രേഷൻ അഥവാ ലൈസൻസ് എന്നിവ ലഭ്യമാക്കിയിരിക്കണം എല്ലാ ഭക്ഷ്യ സ്ഥാപനങ്ങളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പറുകളും പ്രദർശിപ്പിച്ചിരിക്കണം എന്നാണ് പുതിയ നിർദ്ദേശം പരാതികൾ ഫോട്ടോ സഹിതം അപ്ലോഡ് ചെയ്യുവാനുള്ള സൌകര്യം പൊതുജനങ്ങൾക്കായി ഒരുക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി രണ്ടാമതായി എല്ലാ പൊതുജനങ്ങളും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഒന്നാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായം അഞ്ചായി തുടരുമെന്ന് വ്യക്തമാക്കി സ്കൂൾ മാനുവലിന്റെ കരട് പുറത്തിറക്കി ഒന്നു മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് ഒരു തരത്തിലുള്ള ഫീസും ഈടാക്കരുത് എന്നും ഈ ഒരു മാനുവലിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് സ്കൂൾ പ്രവർത്തനം സംബന്ധിച്ചുള്ള ആധികാരിക രേഖയായ സ്കൂൾ മാനുവലിന്റെയും ഏകോപനത്തോടെയുമുള്ള പഠന പ്രവർത്തനങ്ങൾ വിശദമാക്കുന്ന അക്കാദമിക് മാസ്റ്റർ പ്ലാനിന്റെയും കരടാണ് മന്ത്രി ശിവൻകുട്ടി പുറത്തിറക്കിയത് ഒമ്പതാം ക്ലാസ് വരെ പ്രവേശനത്തിന് മൂന്ന് മാസത്തെയും പത്താം ക്ലാസ്സിലേക്ക് ആറ് മാസത്തെയും വയസ്സിളവ് ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് അനുവദിക്കാം ഇനി മൂന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ് വളരെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിൽ ഭക്ഷ്യ വകുപ്പ് ശേഖരിച്ച മിക്ക കുടിവെള്ള സാമ്പിളുകളിലും ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ് പരിശോധനയ്ക്ക് അയച്ച മുപ്പത് സാമ്പിളുകളിൽ ഇരുപത്തിനാല് സാമ്പിളുകളിലും ഈ ഒരു ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് പൊതുജനങ്ങളെ സംബന്ധിച്ച് വളരെയധികം ആശങ്ക ഉളവാക്കുന്നതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ വകുപ്പ് ഇപ്പോൾ പ്രതിരോധ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഇനി നാലാമത്തെ പ്രാധാന്യമുള്ള മറ്റൊരു അറിയിപ്പായി ലഭിച്ചിരിക്കുന്നത് അഭ്യസ്തവിദ്യരും തൊഴിൽ നൈപുണ്യ പരിശീലനം ലഭിച്ചതുമായ പട്ടികജാതി വിഭാഗം യുവതി യുവാക്കൾക്ക് വിദേശത്ത് തൊഴിൽ നേടുന്നതിന് യാത്രാ ടിക്കറ്റിനും അതുപോലെ തന്നെ വിസ സംബന്ധമായ ചിലവുകൾക്കുമായി ധനസഹായം നൽകുന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് ഒരു ലക്ഷം രൂപയാണ് ധനസഹായം അനുവദിക്കുന്നത് ഇരുപതിനും അൻപതിനും മധ്യ പ്രായവും വാർഷിക വരുമാനം ഈ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയിൽ താഴെ ഉള്ളവരുമായിരിക്കണം അപേക്ഷകർ വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ പാസ്പോർട്ട് വിസ വിദേശ തൊഴിൽ ദാതാവിൽ നിന്നും ലഭിച്ച കരാർ പത്രം റെസിഡൻ്റ് ഐഡൻറിറ്റി കാർഡ് ഫ്ലൈറ്റ് ടിക്കറ്റ് ജോയിനിങ് ലെറ്റർ ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് എന്നിവ സഹിതം വേണം നിങ്ങൾ അപേക്ഷകൾ നൽകാൻ അപേക്ഷാ ഫോം നിങ്ങൾക്ക് ബ്ലോക്ക് അല്ലെങ്കിൽ നഗരസഭ പട്ടികജാതി വികസന ഓഫീസിൽ നിന്നും ലഭിക്കും കൂടുതൽ വിശദാംശങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് ആറ് രണ്ട് അഞ്ച് പൂജ്യം മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ആയിരത്തി രൂപ ലഭിക്കുന്നവരിൽ മിക്ക ആളുകളും അനർഹരാണെന്നാണ് ഇപ്പോൾ സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത് ഇവർക്ക് ഇനി മുതൽ പെൻഷൻ നൽകുന്നത് നിർത്തുവാനും അതോടൊപ്പം തന്നെ പെൻഷൻ പട്ടികയിൽ നിന്ന് ഇവരെ നീക്കം ചെയ്യുവാനുമുള്ള നടപടികൾ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് ആദ്യഘട്ട നടപടിയായി റബ്ബർ സബ്സിഡി ലഭിക്കുന്ന രണ്ട് ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ള ആളുകളെ ഈ ഒരു പട്ടികയിൽ നിന്ന് പുറത്താക്കും അർഹതയില്ലാത്തവർക്ക് ഒരു മാസം മുൻപേ തന്നെ നോട്ടീസ് നൽകിയതിനു ശേഷം പെൻഷൻ റദ്ദ് ചെയ്യുന്ന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഒമ്പതിനായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് പേർക്ക് രണ്ട് ഏക്കറിൽ കൂടുതൽ ഭൂമിയുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ രണ്ട് ഏക്കറിൽ കുറവ് ഭൂമിയുള്ളവർക്ക് തുടർന്നും പെൻഷൻ ലഭിക്കുമെന്നും ഭൂമിയുടെ പരിധി ബാധകമല്ലാത്ത പട്ടിക ഈ ഒരു പുതിയ നിയമം ബാധകമാവുകയില്ല എന്നും അറിയിച്ചിട്ടുണ്ട് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ജൻധൻ അക്കൗണ്ട് എടുത്തിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഈടും ജാമ്യവും ഇല്ലാതെ നിങ്ങൾക്ക് ജൻധൻ അക്കൗണ്ട് എടുത്തിട്ടുള്ള ബാങ്കുകളിൽ നിന്നും പതിനായിരം രൂപ വരെ ഓവർഡ്രാഫ്റ്റ് സംവിധാനം വഴി ലഭിക്കും രണ്ട് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും മുപ്പതിനായിരം രൂപ വരെയുള്ള എൽ ഐ സി പരിരക്ഷയും ലഭ്യമാവും കൂടാതെ റൂപേ ഡെബിറ്റ് കാർഡും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്